ഇടുക്കി അടിമാലിയിൽ പോലീസ് സ്റ്റേഷന് അല്പമകലെ ഒരു മാരുതിക്കാർ നിർത്തിയിട്ടിരിക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. രണ്ടു ദിവസമായിട്ടും കാർ പാർക്ക് ചെയ്തെടുത്തുനിന്നും മാറ്റാത്തതിനെ തുടർന്ന് സ്ഥലത്തെ ഓട്ടോ ഡ്രൈവർമാർ കാറിൽ നോക്കിയപ്പോഴാണ് കാറിന്റെ മുൻ സീറ്റിൽ അവശ നിലയിൽ ഒരമ്മയെ കണ്ടെത്തിയത്. അവിടെ ഒരു അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം ആ വണ്ടി അവിടെ കിടന്നു കഴിഞ്ഞപ്പോൾ ഈ അമ്മ ഭയങ്കര അവശതയായിട്ട് ഇരിക്കണ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുമായിരുന്നു. സ്റ്റേഷനിൽ നിന്ന് സാറെത്തി നേരെ ആശുപത്രി കൊണ്ടുപോകുന്നു. ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയും പോലീസെത്തി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഈ സ്ത്രീയെ എത്തിക്കുകയുമായിരുന്നു. വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് ഭർത്താവാണ് വഴിയിൽ കാർ ഉപേക്ഷിച്ച് മുങ്ങിയത് എന്നറിയുന്നത്. ലൈലാമണി എന്നാണ് ഈ അമ്മയുടെ പേര്. സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്നിട്ടുണ്ട്. വയനാട്ടിൽ നിന്നും ഇടുക്കിയിൽ താമസിക്കുന്ന മകനെ കാണാനാണ് ഭർത്താവ് മാത്യുവിനൊപ്പം യാത്ര പുറപ്പെട്ടത് എന്നാണ് ഇവർ പറയുന്നത്. രണ്ടു ദിവസം മുൻപ് കാർ നിർത്തിയിട്ട് ബാത്റൂമിൽ പോകുന്നു എന്ന് പറഞ്ഞ് ഭർത്താവ് പോയതാണെന്നും ഇവർ പറയുന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന ആരായിരുന്നു? ഭർത്താവിന്റെ പേരെന്നാ? എന്തു പറഞ്ഞാ പോയത് കൂട്ടത്തിൽ നിന്ന്? ബാത്റൂമിൽ പോയി. അമ്മയ്ക്ക് മക്കളുണ്ടോ? എത്ര മക്കളുണ്ട്? രണ്ട് പെൺമക്കളാ. അവരെവിടെ? പെണ്ണും. അവരെവിടെയാ? കട്ടപ്പന. മോള്? മോള് ആറ്റിങ്ങൽ തിരുവനന്തപുരം. അമ്മയുടെ വീട് ആറ്റിങ്ങലായിരുന്നോ? അല്ല. അല്ല. നേരത്തെ കല്യാണം കഴിച്ച ഭർത്താവിന്റെ പേര് ഗംഗാധരൻ എന്നായിരുന്നോ? അല്ല. അല്ല. അച്ഛന്റെ പേരാണ് ഗംഗാധരൻ. അച്ഛന്റെ പേരാ ഗംഗാധരൻ. ഈ മാത്യു ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത് ഭർത്താവ്. രണ്ടു ദിവസമായില്ലേ അടിമാലി വന്നിട്ട്? ഇവിടെ വന്നിട്ട് ഈ വഴിച്ചടി കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? രണ്ടു ദിവസമായി. മാത്യുവിന് എന്തെങ്കിലും അപകടം സംഭവിച്ചോ എന്നറിയാൻ പരിസരമാകെ പരതിയെങ്കിലും അങ്ങനെയൊന്നും കണ്ടെത്തിയില്ല. ലൈലയുടെ കയ്യിലുള്ള ഫോൺ നമ്പറുകളിലൊന്ന് മാത്യുവിൻ്റേതാണ്. വിളിച്ചന്വേഷിച്ചത് പോലീസാണെന്നറിഞ്ഞപ്പോൾ ഫോൺ ഓഫാക്കി. കാറിൽ നിറയെ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. നാട്ടുകാരുടെയും പോലീസുകാരുടെയും സഹായത്തിലാണ് ഇപ്പോൾ ലൈല കഴിയുന്നത്. ഇതുവരെയും ആരും അന്വേഷിച്ച് എത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി.